നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ആറാമത്തെ പാഠമായ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ബോണ്ട് എന്താൽപി എന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, അപ്പം തുടങ്ങാം. ബോണ്ട് എന്താൽപി, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണെന്ന് വെച്ചോ, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഉണ്ടായിരുന്ന എലമെന്റുകൾ എന്ത് ചെയ്യും, തമ്മില് അവരുടെ എലമെന്റിന്റെ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ആയിട്ട് പുതിയ ബോണ്ട് എന്ത് ചെയ്യും, ഉണ്ടാക്കും അല്ലെ. അങ്ങനെയല്ലേ പുതിയ പുതിയ കോമ്പൗണ്ട് ഉണ്ടാവണേ. ഉദാഹരണത്തിന് എക്സാമ്പിൾ ആണ്, കാര്യമാക്കണ്ട. ഇപ്പൊ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl ഉണ്ടാക്കാൻ വേണം എന്ന് വെച്ചോ, കണക്കാക്കണ്ട, ജസ്റ്റ് പറയണേ ഉള്ളു. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ രണ്ട് എച്ച് ഉണ്ട് അല്ലേ, ഇവിടെ രണ്ട് എച്ച് ഉണ്ട്, ഇവിടെ രണ്ട് സി എൽ ഉണ്ട് ആണല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ദാ ഈ ബോണ്ടും ദാ ഈ ബോണ്ടും തമ്മിൽ ബ്രേക്ക് ആവും അല്ലേ. എന്നിട്ടാണ് എന്ത് ചെയ്യണേ, ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും ചേർന്ന് ഒരു എച്ച് സി എല്ലും, അടുത്ത ഹൈഡ്രജനും അടുത്ത ക്ലോറിനും ചേർന്ന് എന്ത് ചെയ്യും, അടുത്ത എച്ച് സി എൽ ഉണ്ടാവണം. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യപ്പെടും, എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ബോണ്ടുകൾ ഉണ്ടാക്കപ്പെടും അല്ലേ. ഇവിടെ എച്ചും സിയും ചേർന്ന് പുതിയ ബോണ്ട് ഉണ്ടാക്കി. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യപ്പെടാം, അതുപോലെ തന്നെ എന്ത് ചെയ്യും, പുതിയ ബോണ്ടുകൾ ഉണ്ടാക്കപ്പെടും. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ബോണ്ടുകൾ എന്ത് ചെയ്യും, ഉണ്ടായിരുന്ന ബോണ്ട് ചിലപ്പം ബ്രേക്ക് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പുതിയ ബോണ്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ആണല്ലോ. ശ്രദ്ധിക്കണേ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരും, ശ്രദ്ധിക്കണേ. ആദ്യമേ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഓൾറെഡി ഇപ്പൊ നോക്കിയാണ് ഈ ഹൈഡ്രജനും തമ്മിൽ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അതൊരിക്കലും വിട്ടുകൊടുക്കാൻ ശ്രമിക്കൂല, അത് അങ്ങനെ തന്നെ നിൽക്കാനും ശ്രമിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതാ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് രണ്ട് എച്ചിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യാൻ സമ്മതിക്കോ ഹൈഡ്രജൻ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും, ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. ശ്രദ്ധിക്കണേ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വരും. എത്ര ആവശ്യം വരും നോക്കാം. ഈ രണ്ട് ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കണേ, ഇവർ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറെ എനർജി റിലീസ് ചെയ്യും. നിങ്ങൾ, ഞാൻ നാലാമത്തെ പാഠം പഠിപ്പിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആറ്റം ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ ഓർമ്മയില്ല, കാണുന്ന ദയവ് കാണുക. നാലാമത്തെ പാഠത്തില് ഞാൻ പറഞ്ഞു, ഏതൊരു സ്ഥാനം സ്റ്റേബിൾ എപ്പോ ആവും, അതിന്റെ എനർജി ലെവല് കുറഞ്ഞാൽ സ്റ്റേബിൾ ആവും. ഇതൊന്ന് പറഞ്ഞതാണ് ഞാൻ, ഏതൊരു സ്ഥാനത്തിന്റെയും എന്തോ ആയിക്കോട്ടെ, ഞാനായാലും ശരി തന്നെ, ഞാൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എന്റെ എനർജി ലെവൽ കുറയണം. എനർജി കൂടുതലുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഇരിക്കുമോ, ഇല്ല, ഓടി ചാടി കിടക്കും. എനർജി കുറവാണെങ്കിൽ ഒരു മൂലയ്ക്ക് മിണ്ടായിരുന്നുള്ളൂ അല്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പൊ നോക്കണേ, ഇവര് ആദ്യം രണ്ട് HCl ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് എന്തില്ല, സ്റ്റെബിലിറ്റി ഇല്ല, ഇവർക്ക് എനർജി ലെവൽ ഭയങ്കര കൂടുതലാണ്. ഇവരെന്ത് ചെയ്യും, തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി, ശ്രദ്ധിക്കണേ, തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി എന്ത് ചെയ്യും, ആ എനർജി ലെവലിൽ കുറയ്ക്കും. എങ്ങനെയാണ്, ആ എനർജി റിലീസ് ചെയ്യും. മനസ്സിലായോ, എന്ത് ചെയ്യും, ഇവര് ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറെ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും, പുറത്തോട്ട് കളയും. അത്ര തന്നെ എനർജി തിരിച്ചു കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ, ഇവര് പൊട്ടത്തുള്ളൂ. അതായത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ ഒരു ബോണ്ട് ഉണ്ടാകുമ്പോൾ, എന്ത് ചെയ്യണം, അവർ എനർജി റിലീസ് ചെയ്യും. ഇത്രേ പറയാൻ വന്നുള്ളൂ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്യപ്പെടും. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല, അവരെന്ത് ചെയ്യും, ബോണ്ട് ഉണ്ടാക്കി സ്റ്റെബിലിറ്റി നേടും. എങ്ങനെ, എനർജി റിലീസ് ചെയ്തിട്ട്, എനർജി പുറത്തോട്ട് കളഞ്ഞിട്ട്. എത്ര എമൗണ്ട് ഓഫ് എനർജി ആണോ പുറത്തോട്ട് കളയുന്നത്, അതേ എമൗണ്ട് ഓഫ് എനർജി തിരിച്ചുകൊടുത്ത് എന്ത് ചെയ്യും, ഈ ബോണ്ട് നമുക്ക് പൊട്ടിക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒരു ബോണ്ട് പൊട്ടിക്കാനായിട്ട് എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ബോണ്ട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇതാണത് നമ്മുടെ ബോണ്ട് എന്താൽപി. അപ്പൊ ഈ നമുക്ക് ഇതുപോലെ ഇപ്പം ഡയറ്റോമിക് മോളിക്യൂൾ ഉണ്ട്, അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ രണ്ട് എച്ച് മാത്രമേ ഉള്ളൂ, സി എൽ എടുക്കാം, രണ്ട് സി എൽ ടു അല്ലേ, രണ്ട് സി എൽ മാത്രമേ ഉള്ളൂ, ഒ ടു എടുക്കാം,
രണ്ട് ഓ മാത്രമേ ഉള്ളൂ. അതുപോലെ എഫ് ടു എടുക്കാം, എൻ ടു എടുക്കാം, ഇതെല്ലാം ഡയറ്റോമിക്കാണ്, രണ്ടെണ്ണം ചേർന്നിട്ടാണ്. പക്ഷെ അതുപോലല്ല ഒരു പോളി അറ്റോമിക്കിന്റെ കാര്യം, അത് എൻ്റെ ഡിഫറെന്റ് ആണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ബോണ്ട് എന്താൽപിയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ബോണ്ട് ഡിസോഷൻ എന്താൽപി ഒരെണ്ണം, രണ്ട് മീൻ ബോണ്ട് എന്താൽപി. ഓർമ്മയായിട്ട് നോക്കാം, ഒന്നെന്താണ് ബോണ്ട് ഡിസോഷൻ എന്താൽപി, രണ്ട് മീൻ ബോണ്ട് എന്താൽപി. നോക്കാം, ഒന്നാമത്തേതാണ് ബോണ്ട് ഡിസോഷൻ എന്താൽപി. അതായത് എച്ച് ടു എന്ന ഗ്യാസ്, ശ്രദ്ധിക്കണേ, ഞാൻ ഗ്യാസിലാണ് പറയണത്, അതിന്റെ കാരണം പറഞ്ഞുതരാം. എച്ച് ടു എന്ന ഗ്യാസ് രണ്ട് എച്ച് ആറ്റമായി മാറിയാണ്. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് അല്ലേ ആയത്, ബോണ്ട് ബ്രേക്കായി എന്ത് ചെയ്യണം, എനർജി അങ്ങോട്ട് കൊടുക്കണം. ഈ ബോണ്ട് ബ്രേക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എനർജി അങ്ങോട്ട് കൊടുക്കണം. ശ്രദ്ധിക്കണേ, ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഒരു പോസിറ്റീവ് വാല്യൂ വരും, ഏകദേശം 435, അങ്ങനെ തോന്നുന്നു 435 കിലോ ജൂൾ പെർ മോൾ. വാല്യൂ പോസിറ്റീവ് അല്ലേ, അതിനർത്ഥം എന്താണ്, നമ്മൾ അങ്ങോട്ടാണ് എനർജി കൊടുത്തത്, സിസ്റ്റത്തിന്റെ എനർജി കൂടുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഒരു ബോണ്ട് പൊട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എനർജി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഈ ബോണ്ട് പൊട്ടിക്കാൻ എന്ത് ചെയ്തു, എനർജി അങ്ങോട്ട് കൊടുത്തു. കണ്ട, പോസിറ്റീവായി, സിസ്റ്റത്തിന്റെ എനർജി കൂടി, പോസിറ്റീവ് വാല്യൂ. ഈ വാല്യൂ കൺഫേം അല്ല കേട്ടോ, എനിക്ക് നോക്കണം, ഒരു സെക്കൻഡ് നോക്കിട്ട് പറഞ്ഞു തരാം. ഞാൻ ഓർമ്മ എഴുതിയാണ്. അപ്പൊ ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഹൈഡ്രജൻ പൊട്ടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇത്ര എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, ബോണ്ട് ഡിസ് അസോസിയേഷൻ എനർജി. ബോണ്ട് പൊട്ടിക്കാൻ ആവശ്യമായ എനർജി, കാരണം അത്ര എമൗണ്ട് ഓഫ് എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ ഈ ബോണ്ട് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ അത്ര എനർജി കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ, അത് പൊട്ടത്തുള്ളൂ. കാര്യം മനസ്സിലായ, ഇത്രയും എമൗണ്ട് ഓഫ് എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ ഇത് ഉണ്ടായിരിക്കുന്നത്, ഈ ബോണ്ട് ഉണ്ടായത്. അപ്പൊ അത്രയും എനർജി ചെയ്യണം കൊടുക്കേണ്ടി വരും എന്ത് ചെയ്യാൻ, പൊട്ടിക്കാൻ. ഇവിടെ കണ്ട കിലോ ജൂൾ പെർ മോൾ, അതായത് ഇത് ഒരു മോൾ ഹൈഡ്രജൻ പൊട്ടിക്കുന്ന കാര്യമാണ്. ശ്രദ്ധിക്കണേ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ പൊട്ടിക്കുന്ന കാര്യം അല്ല ഞാൻ പറയണേ. പിന്നെയോ, ഒരു മോൾ ഹൈഡ്രജൻ പൊട്ടിക്കാൻ ആവശ്യമായി വരുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് എത്ര, 435 കിലോ ജൂൾ പെർ മോൾ. ഒരു മോൾ പൊട്ടിക്കാൻ 435 കിലോ ജൂൾ എനർജി ആവശ്യമുണ്ട്. ഓക്കെ, ഇതാണെന്ത് നമ്മുടെ ബോണ്ട് ഡിസ് അസോസിയേഷൻ എനർജി. അപ്പം ബോണ്ട് ഉണ്ടാവാനും ഇതേ എമൗണ്ട് ഓഫ് എനർജിയാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഇത് 2H ഗീവിംഗ് H2, അപ്പൊ എന്താവും, ഇവിടെ മൈനസ് ആവും, എനർജി റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ ഓക്സിജന്റെ കാര്യം എഴുതാം, O2 ഗീവിംഗ് 2O, അപ്പോഴെന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും, ശരി, റിലീസ് ചെയ്യല്ല, അങ്ങോട്ട് എടുക്കേണ്ടി വരും. അതുപോലെ Cl2, രണ്ട് Cl ആവുമ്പോ എന്ത് ചെയ്യും, കുറച്ച് പോസിറ്റീവ് വരും. ഞാൻ നോക്കി എടുത്തു പറഞ്ഞുതരാം കാണാറിനോട്. നോക്കാം, നോക്കിയാണെ ഓക്സിജൻ, രണ്ട് ഓക്സിജൻ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാമുണ്ടേ, ഇവിടെ എന്താണ് ഗ്യാസ് ആണ്, ഇതാ ഇതും ഗ്യാസ് ആണ്, ഞാൻ അതിന്റെ കാര്യം പറഞ്ഞില്ലേ, പറയാം, നോക്കി അതിന്റെ കാര്യം പറയാൻ വിട്ടു പോയി, അത് പറഞ്ഞിട്ട് പറയാം. നോക്കിയാണെ ഓക്സിജൻ ഗ്യാസ് ആണ്, എന്താ രണ്ട് ഓക്സിജൻ ഗ്യാസ് ആറ്റമായിട്ട് മാറി. അപ്പൊ എന്താണ് അങ്ങനെ അതിന് എന്തോ ആവശ്യമുണ്ട്, 428 കിലോ ജൂൾ പെർ മോൾ ആവശ്യമുണ്ട്. അതായത് ഒരു മോൾ പൊട്ടിക്കാൻ 428 കിലോ ജൂൾ വേണം. ശ്രദ്ധിക്കണേ, ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ്, അപ്പൊ ഈ രണ്ട് ബോണ്ടും പൊട്ടിക്കാനാണ് എന്ത് ചെയ്യണേ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ആവശ്യം. ഓക്കെ, അതുപോലെ സി എൽ, സി എൽ എന്താണ്, സി എൽ സിംഗിൾ ബോണ്ട് സി എൽ ആണ്, അത് പൊട്ടിക്കാൻ എന്താണ് ഇത്രയും എമൗണ്ട് എത്ര, 242 കിലോ ജൂൾ പെർ മോൾ എനർജി ആവശ്യമുണ്ട്. ഓക്കെ, ഒരു മോൾ പൊട്ടിക്കാനാണ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്യാസ് തന്നെ വേണം എന്ന് എടുത്തു പറയണത്, ശ്രദ്ധിച്ചു. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ ഗ്യാസ് അല്ല ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്, ഓക്സിജൻ ലിക്വിഡ് ആണെന്ന് വെച്ചോ, ലിക്വിഡ് ആണെന്ന് വെച്ചോ, എക്സാമ്പിൾ പറയാം, ഓക്സിജൻ ലിക്വിഡ് ആണ്. ഈ സമയത്താണ് ഞാൻ ചെയ്യണേ ഇതുപോലെ എനർജി കൊടുക്കുമ്പോ എന്ത് ചെയ്യും, അത് ആദ്യം എന്താ ഗ്യാസ് ആവും, പിന്നെ എനർജി കൊടുക്കുമ്പോ എന്ത് ചെയ്യും, അത് നേരത്തെ പറയണ കാറ്റോ. അപ്പം എന്നിട്ടാണ് ഞാൻ ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിച്ച, എന്തൊക്കെ വരും, ദാ ലിക്വിഡിന് ഗ്യാസ് ആവുന്നതിന്റെ എനർജി പ്ലസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എനർജി. എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ, ഇല്ല, എനിക്ക് ഓക്സിജൻ എന്ന സാധനം ആറ്റം ആവുന്നതിന് എനർജി മാത്രം മതി. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് ഗ്യാസിൽ നിന്നും എടുത്താൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലിക്വിഡ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവും കുറച്ച് എനർജി ആവശ്യമുണ്ട്, ഗ്യാസിൽ നിന്ന് ആറ്റം ആവും പിന്നെ എനർജി ആവശ്യമുണ്ട്. അപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും,
രണ്ടിന്റെയും കൂടെ സമ്മാവും. എനിക്കത് വേണോ? എനിക്ക് വേണ്ട. എനിക്ക് ഓക്സിജനിലെ ഗ്യാസ് ആറ്റം ആവുന്ന എനർജി മാത്രം മതി. ഇനി അതല്ല സോൾഡ് ആണെങ്കിലോ? ഇതെല്ലാം ജസ്റ്റ് എക്സാമ്പിൾ എടുക്കണേ. ഓക്സിജൻ സോൾഡ് ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരു കമന്റ് ഇടയിലെ കുട്ടികളെ നമുക്ക് മനസ്സിലാവാനാണ്. സോൾഡ് ആണെങ്കിലോ, ആദ്യം സോൾഡിന്ന് ലിക്വിഡ് ആവും, പിന്നെ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവും, പിന്നെ ഗ്യാസിന്ന് ആറ്റം ആവണം. അപ്പൊ എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വരും? ഞാൻ കണക്കൂട്ടി എന്തെയും ഉറപ്പായിട്ട് തെറ്റല്ലേ. അത് ഒഴിവാക്കാനാണ് എന്ത് പറഞ്ഞത്? ഗ്യാസിന് മാത്രം എടുക്കാവൂ. ഹൈഡ്രജൻ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റം ആവണം, ഓക്സിജൻ ഗ്യാസിൽ നിന്ന് ഓക്സിജൻ ആറ്റം ആവണം, ക്ലോറിൻ ഗ്യാസിൽ നിന്ന് ക്ലോറിൻ ആറ്റം ആവണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോണ്ട് ഡിസ് അസോസിയേഷൻ എനർജി ഡെഫിനിഷൻ ഉണ്ട്, അത് എഴുതി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മാക്കിയണേ. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. അതിനു മുമ്പ് ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ആദ്യമായി പറഞ്ഞു എന്തിനാണ് ഈ പറയുന്ന ഡെഫിനിഷൻ ആർക്കാണ്? ഡയറ്റോമിക് മോളിക്യൂൾസിനാണ്. ഡയറ്റോമിക് മോളിക്യൂൾസിനാണ് നമ്മൾ ഈ പറയണം. ഞാൻ പറഞ്ഞില്ലേ എച്ച് ടു സി എൽ ടു ഓ ടു അല്ലേ? അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എന്തായാലും ആർക്കുള്ളതാണ്? ഡയറ്റോമിക് മോളിക്യൂളിന്. അതാണ് ഓക്കെ നോക്കാം. ബോണ്ട് ഡിസോസിയേഷൻ എന്തായാലും ഈസ് ദ ചേഞ്ച് ഇൻ എന്താൽപി. എന്താണ് എന്താൽപി ഉണ്ടാവുന്ന ചേഞ്ച് ആണ് വെൻ വെൻ വൺ മോൾ ഓഫ് കോവാലന്റ് ബോണ്ട്. കണ്ട, ഒരു മോൾ കോവാലന്റ് ബോണ്ട് എച്ച് ടു സി എൽ ടു എല്ലാം കോവാലന്റല്ലേ, അതാണ് കോവാലന്റ് ബോണ്ട് ഓഫ് ഗാഷ്യസ്. കണ്ടാ ഗാഷ്യസ്, കണ്ടാ ശ്രദ്ധിക്കണേ, കണ്ടാ ഗാഷ്യസ് ഗാഷ്യസ് കോവാലന്റ് കോമ്പൗണ്ട്. കണ്ടാ ഞാൻ പറഞ്ഞു എച്ച് ടു സി എൽ ടു എല്ലാം ഗ്യാസിലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണേ വൺ മോൾ ഓഫ് കോവാലന്റ് ബോണ്ട് ഓഫ് ഗാഷ്യസ് കോവാലന്റ് കോമ്പൗണ്ട്. കണ്ടാ കോവാലന്റ് കോമ്പൗണ്ട് എങ്ങനെ ആയിരിക്കണം? ഗാഷ്യസിലായിരിക്കണം. ഗാഷ്യസിലായിരിക്കണം. ഈസ് ബ്രോക്കൺ ടു ഫോം പ്രോഡക്റ്റ് ഇൻ ദ ഗ്യാസ് ഫേസ്. എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഗ്യാസ് തന്നെ ആയിരിക്കണം. ഇനി ഒന്ന് വായിച്ചിരിക്കണം, തിരിച്ചു വായിച്ചു നോക്കാം നമുക്ക്. ഓക്കെയാണേ, ഗ്യാഷ്യസ് കോവാലന്റ് കോമ്പൗണ്ട്. ഓക്കെയാണേ, ഗ്യാഷ്യസ് കോവാലന്റ് കോമ്പൗണ്ടിലെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടണം. ഗ്യാസ് ഫേസ് കിട്ടുമ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്താൽപി ചേഞ്ച് ആണ് എന്ത്? ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി. ഓക്കെ, ഇത്രയാണ് സംഭവം. ഇനി ആ എച്ച് ടുവിന്റെയോ സി ടുവിന്റെയോ ഓക്സിജന്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മളെ ബി ഡി കഴിഞ്ഞിട്ടുണ്ട്, ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പോളിഅറ്റോമിക്കിന്റെ കേസ് നോക്കാം. സോ മാക്കട്ടോ. ഓക്കെ, ബാക്കി നോക്കാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കാര്യമാണ്. അതായത് രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ സി എച്ച് ഫോർ എടുക്കുന്നേ, ടെസ്റ്റിലാണ് എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ വേര് കാണിക്കാനായിട്ട്. ഏതായാലും കുഴപ്പമില്ല. അപ്പൊ അതായത് അപ്പൊ എന്റെ ക്ലാസ് സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കറിയാം, നാലാമത്തെ പാഠം പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സി എച്ച് ഫോറിലുള്ള എല്ലാ ബോണ്ടും എന്താണ്? ഒരുപോലെയാണ് അല്ലേ? ഞാൻ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്, നാലാമത്തെ പാഠത്തിൽ വളരെ വിശദീകരിച്ചതൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം. അപ്പം അതിന്റെ കൂട്ടി തന്നെ ആ നാലാമത്തെ പാഠത്തിന്റെ വേറൊരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ദാ ഓരോ ബോണ്ട് പൊട്ടിക്കുമ്പോഴും അതിനാവശ്യമായി വരുന്ന എനർജി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഞാനത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നാലാമത്തെ പാഠത്തില്, അത് പഠിക്കാത്തവരാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ കേട്ടോ. അതായത് ഈ നാല് ബോണ്ടും ഈക്വൽ ആണ്, എല്ലാ ഇൻ പ്രോപ്പർട്ടി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ്. അതിന്റെ കാരണമാണ് ഞാൻ നാലാമത്തെ പാഠത്തിൽ പഠിപ്പിച്ചത്. വിട്ടേ, കുഴപ്പമില്ല. തൽക്കാലം കേട്ടിരുന്നോ? ഇതെല്ലാം എന്താണ്? എല്ലാത്തിനും ഒരേ പ്രോപ്പർട്ടിയാണ്, എല്ലാം ഒരേപോലെയാണ്. ബോണ്ട് ലെങ്ത് ആയാലും എല്ലാം ഒരേപോലെയാണ്. സോ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് വിചാരിക്കും? ദാ ഈ ബോണ്ട് പൊട്ടിക്കണതും ഈ ബോണ്ട് പൊട്ടിക്കണതും ഈ ബോണ്ട് പൊട്ടിക്കണതും ഈ ബോണ്ട് പൊട്ടിക്കണതും എല്ലാത്തിനും പൊട്ടിക്കാനായിട്ട് ആവശ്യമായി വരുന്ന എനർജി തുല്യമാണ് എന്ന് വിശ്വസിക്കും. ഇത് ഞാൻ ഓൾറെഡി നാലത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നോക്കിയാണേ, ഓരോ ബോണ്ട് പൊട്ടിക്കാൻ ആവശ്യമായി വരുന്ന എനർജി വേറെ വേറെ ആയിരിക്കും. ഉദാഹരണത്തിന് സി എച്ച് ഫോറിൽ നിന്നും ഗ്യാസാണ് ഒരു കാർബണും നാല് ഹൈഡ്രജൻ ഗ്യാസും ആക്കി മാറ്റണം. എച്ച് ടു ഇട്ടല്ലേ, എച്ച് ടു ഇട്ടാ ശരിയാവുമോ? എച്ച് ടു ഇട്ടാ ശരിയാവൂല, കാരണം വീണ്ടും എന്താണ്? മോളിക്കൂളാണ്. അതൊക്കൂല. ആവശ്യമായി വരുന്ന എനർജി എന്ന് പറയുന്നത് 1665 കിലോ ജൂൾ പെർ മോളാണ്. ഓക്കെ, 1665 കിലോ ജൂൾ പെർ മോൾ. അപ്പം അതായത് ഈ സി എച്ച് ഫോറിൽ നിന്നും എല്ലാ കാർബണേയും എല്ലാ ഹൈഡ്രജനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യമായി വരുന്ന എനർജിയുടെ അളവാണ് എത്ര? മൊത്തം എനർജി അളവാണ് 1665 കിലോ ജൂൾ പെർ മോൾ. അതായത് ഏകദേശം, അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം പൊട്ടിക്കാനായിട്ട് 1665 ഡിവൈഡ് ബൈ 4 എത്ര വരും? 4 തവണ
പൂജ്യം ഇഷ്ടം ഒരു ഒന്ന് തവണ ഒരു തവണ ബാക്കി 25 ആയപ്പോഴത്തേക്കും 6 തവണ 26 416 സംതിങ് ഇത്ര വരും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ 416 കിലോ ജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കും. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? കാരണം ഞാൻ എന്താ ഒരു മീഥേൻ മോളിക്യൂളിനെ ഒരു ഒരു മീഥേൻ അല്ല വൺ മോൾ മീഥേനെ ഞാൻ ഒരു കാർബണും നാല് ഹൈഡ്രജൻ ആയിട്ട് മൊത്തം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്ന എനർജിയാണ് എത്ര 1665 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം പൊട്ടിക്കാനായിട്ട് 416 കിലോ ജൂൾ പെർ മോൾ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. പക്ഷെ ശരിക്കും അങ്ങനെ നടക്കുമോ? ഇല്ല. ഞാൻ ബോണിന്റെ പാരാമീറ്റർ പഠിച്ച സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഇതൊക്കെ ഞാൻ ഓൾറെഡി എല്ലാം നമ്മൾ ഞാൻ എന്ത് പഠിപ്പിച്ചാലും വളരെ വിശദീകരിച്ച് പഠിപ്പിക്കാറുള്ളൂ. കാരണം എല്ലാത്തിന്റെയും പിന്നീട് ആവശ്യം ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോ ബോണ്ടായിട്ട് പഠിക്കാം. CH4 നിന്നും ആദ്യം നമുക്ക് CH3 ഒരു ഹൈഡ്രജൻ മാത്രം സെപ്പറേറ്റ് ചെയ്യാം. അതിന് കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. സ്ഥലമില്ല, അപ്പൊ മാച്ച് എഴുതാമേ. ഇത് മാക്കിയാണേ, പൊട്ടൊന്നും വേണ്ടല്ലോ, നമുക്ക് ഓൾറെഡി അറിയാം. ഒരു CH4 നിന്നും എന്ത് ചെയ്യാൻ പോവാണ്? ഗ്യാസ് ആണ്, ശ്രദ്ധിക്കണേ, ഗ്യാസ് ഇടണേ, മറക്കല്ലേ. CH4 ഗ്യാസ് ആണ്, എന്ത് ചെയ്യണേ, അതിനെന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ എനർജി കൊടുത്ത് CH3 ഒരു ഹൈഡ്രജൻ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ഹൈഡ്രജൻ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ അതിന് ആവശ്യമായ എനർജി എത്രയാണെന്ന് നോക്കിയിട്ട് എനിക്ക് കാണാറുണ്ട്, നോക്കാം. അതുപോലെ ഇനി എന്ത് ചെയ്തു? CH3 ആയി. ആ CH3 എന്ത് ചെയ്യണം? അതിന് എന്ത് ചെയ്യണം? ഞാൻ CH2 അടുത്ത ഹൈഡ്രജൻ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അതിനെന്ത് ചെയ്യും? ആവശ്യമായ എനർജി ആവശ്യം വരും. ഓക്കെ, സ്ഥലം ഉണ്ടാന്ന് തോന്നുന്നു എഴുതാൻ. അപ്പൊ അതുപോലെ എന്ത് ചെയ്യാം? അടുത്തത് ഗ്യാസ് ആണ്, എല്ലാം ഗ്യാസ് ആണ് ഉള്ളത്. അപ്പൊ അടുത്ത CH2 എന്ത് ചെയ്യണം? CH ഒരു H ആക്കി മാറ്റി. അതിന് എനർജി ആവശ്യമുണ്ട്, എത്ര എഴുതാം. അതുപോലെ CH എന്താക്കി? താഴെ കാണാമുണ്ടോ? ഓക്കെ, ഞാന് മൊത്തത്തിൽ മാച്ചിട്ട് വന്ന് എഴുതാമേ. ഓക്കെ, കുറച്ചു മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, സമയം ലാഭിക്കാനാണേ. അപ്പൊ എന്തൊക്കെയാണ്? ഒരു മീഥേനെ അല്ലെങ്കിൽ ഒരു മോൾ മീഥേനെ കാർബൺ ഗ്യാസിനെയും ഹൈഡ്രജൻ ഗ്യാസും ഒക്കെ മാറ്റാനായിട്ട് 1665 കിലോ ജൂൾ പെർ മോൾ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ഓരോ ഹൈഡ്രജനെയും റിമൂവ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞിടക്കം എന്ത് ചെയ്യണം? 416 വരുന്നു വിചാരിക്കും. പക്ഷെ അല്ല, നോക്കാം. ഓക്കെയാണേ, ആദ്യത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യാനായിട്ട് CH4 എന്ന് ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ എന്താവും? CH3 ആവും അല്ലേ. പിന്നെ ഹൈഡ്രജൻ എല്ലാം ഗ്യാസിലാണ് ഇവിടെ എഴുതിയിരിക്കണേ കേട്ടാ. എന്താ അതിനാവശ്യമായ എനർജി? 427 കിലോ ജൂൾ പെർ മോൾ. കണ്ട, ശ്രദ്ധിക്കണേ, CH4 നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യമായി വന്ന എനർജി എത്ര? 427 കിലോ ജൂൾ പെർ മോൾ. കണ്ട, അപ്പൊ നോക്കി. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? എന്നാൽ ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം, കാരണം എല്ലാ ബോണ്ടും ഒരുപോലെ അല്ലേ. ഇനി അടുത്ത ബോണ്ട് നോക്കാം. അടുത്ത CH3 CH2 ഒരു എച്ചും, അതായത് ഇവിടെ നിന്ന് എച്ച് കുറയ്ക്കാനായിട്ട് എനിക്ക് ആവശ്യമായ എനർജി നോക്ക്, 439 കിലോ ജൂൾ പെർ മോൾ. ഇതിനൊക്കെ എനർജി കൂടി, ശ്രദ്ധിക്കണേ. നമ്മൾ സച്ചറേ ചെറുതാക്കിയാണ് വരച്ചിട്ട് കാണാമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും കുഴപ്പമില്ല. നോക്കിയാണെ, ആദ്യത്തെ നിന്ന് ഉടനെ ഒഴിവാക്കിയപ്പോഴത്തേക്കും ഇതെല്ലാം ഐഡന്റിറ്റിക്കലാണ്, ഞാൻ ഇത് ഒഴിവാക്കിയെന്ന് പറയണേ. ഇപ്പൊ CH3 ആയി, അതിനാവശ്യമായ എനർജി ആണ് എത്ര? 427 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, രണ്ടാമത് അപ്പൊ നമ്മൾ എന്ത് ആയിരിക്കും? അടുത്ത നോക്കിയാണ് സെയിം ആവണം എന്ന് വിചാരിക്കും. പക്ഷെ നോക്കിയാണ് അതിനെക്കാളും കൂടി എമൗണ്ട് വന്നു. അതായത് CH3 നിന്നും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യത്തെ അതിനെക്കാളും കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്നൊക്കെയാണ്, കാർബൺ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനാണ് ശ്രമിക്കണേ അല്ലേ. ഓൾറെഡി CH4 ആയപ്പം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യണേ, ഞാൻ വന്നിട്ട് കുറെ 427 കിലോ ജൂൾ പെർ മോൾ കൊടുത്തപ്പോ എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജൻ റിലീസായി, ഒരു ഹൈഡ്രജൻ കഴിഞ്ഞു പോയി. ബാക്കിയുള്ള ഹൈഡ്രജനെ പിടിച്ചേക്കാൻ നോക്കൂല അത് ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യണേ, ഇവിടെ 439 കിലോ ജൂൾ പെർ മോൾ കൊടുക്കേണ്ടി വന്നേ. അപ്പൊ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഹൈഡ്രജൻ റിമൂവ് ആയി. ഓക്കെ, അപ്പൊ ബാക്കി CH2 ആയി. കാരണം ആ CH2 എന്ത് ചെയ്യണം? ഒരു ഹൈഡ്രജൻ റിമൂവ് ആയി വേണം. അപ്പൊ നോക്കിയാണ് ഓൾറെഡി രണ്ടെണ്ണം പോയി, ഓൾറെഡി രണ്ടെണ്ണം പോയി. ബാക്കിയുള്ള രണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യും? കാർബൺ ഭയങ്കര ശക്തിയായിട്ട് പിടിച്ചു വെക്കും. അപ്പൊ എന്ത് ചെയ്യും? അതിനൊക്കെ ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും, ശ്രദ്ധിക്കണേ. അതുകൊണ്ട് മൂന്നാമത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യാനാണ് കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായി വന്നത്. കാരണം എന്താണ്? ഓൾറെഡി രണ്ടെണ്ണം പോയി, ഇനി രണ്ടെണ്ണം ഉള്ളൂ. അതിനെങ്കിലും എന്ത് ചെയ്യണം?
സേവ് ചെയ്യേണ്ടി എന്ത് ചെയ്യും, ഒരുപാട് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നാലാമത്തതാണെങ്കിലോ ഏറ്റവും കൂടുതൽ ആവണ്ടേ, ശ്രദ്ധിക്കണേ അങ്ങനെ ആവൂല. എന്താ, ഇതും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ, സി എച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. അതിൽ നിന്നും ഹൈഡ്രജൻ വിട്ടു പോണത് വലിയ എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വരുമോ, ഇല്ല. ഓൾറെഡി മൂന്നെണ്ണം പോയി, ഇനി ആകെപ്പാടെ ഉള്ളത് സി ഒരു എച്ച് മാത്രം. അത് വിട്ടിട്ട് പഴയ പോലെ ആവാനല്ലേ ശ്രമിക്കുള്ളൂ. ഇപ്പം നാലെണ്ണുണ്ടായിരുന്ന സമയത്ത് ഒരെണ്ണം കളയാൻ ഭയങ്കര പാടായിരുന്നു, മൂന്നെണ്ണം കളയാൻ രണ്ടെണ്ണം പാടായിരുന്നു, രണ്ടെണ്ണം ആയപ്പോഴത്തേക്കും ഭയങ്കര പാടായി, ഭയങ്കര പാടായി. ഒരെണ്ണം ആയപ്പോഴാണ് ഉള്ളത് ഇല്ലാത്തത് ഒരുപോലെ അല്ലേ, കാർബൺ വിട്ട് കളഞ്ഞാൽ വീണ്ടും കാർബൺ പഴയ കാർബൺ അല്ലേ ആവത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യും, നോക്കിയാണ് ഏറ്റവും കുറഞ്ഞ മോണ്ട് ആർക്കാണ്, ലാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനാണ്, 347 കിലോ ജൂൾ പെർ മോളേ ഉള്ളൂ. ഓക്കെ, സംഭവം നമ്മൾ ചിന്തിക്കുന്നതൊക്കെ എന്നാണ് ചിന്തിക്കണേ, ആദ്യം നല്ല പാടായിരുന്നു, പിന്നെ പാട് വീണ്ടും കൂട്ടി, അതിനെക്കാലം കൂട്ടി, പിന്നെ ആയപ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയി, പിന്നെ കുറച്ച് എമൗണ്ട് എമൗണ്ട് എനർജി മാത്രം മതി. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 1665 കിലോ ജൂൾ പെർ മോള് കിട്ടും. ഇങ്ങനെയാണ് എഴുതിക്കണേ, ഒരു മോൾ മീഥേനെ ഒരു കാർബണും ഒരു ഹൈഡ്രജനാക്കി മാറ്റാനായിട്ട് 1665 കിലോ ജൂൾ പെർ മോൾ ആവശ്യമായി വരും എന്ന് എഴുതിക്കണേ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പറ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഒരു കാർബണും ഹൈഡ്രജനും തമ്മിൽ റിമൂവ് ചെയ്യേണ്ട എനർജി എന്ന് പറയുന്നത് 347 പറയാൻ പറ്റുമോ, ഇല്ല. കാരണം അതാണ്, ഇവിടെയും കാർബണും ഹൈഡ്രജൻ തന്നെയായിരുന്നു അപ്പോഴും വേറെയായിരുന്നു, ഇവിടെയും കാർബൺ ഹൈഡ്രജൻ തന്നെയാണ് റിമൂവ് ചെയ്യണേ അപ്പോഴും വേറെയാണ്, ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ആണ് അപ്പോഴും വേറെയാണ് അല്ലേ. അപ്പൊ എനിക്കിങ്ങനെ ഏതെങ്കിലും വാല്യൂ ഫിക്സ് ചെയ്യാൻ പറ്റൂ, ഇല്ല. പകരം ഈ ടോട്ടൽ എമൗണ്ടിന് എന്ത് ചെയ്യും, ഈ കിട്ടിയ വാല്യൂവിനെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഡിവൈഡ് ബൈ 4 ചെയ്ത് നേരത്തെ 400 പറയാറില്ലേ, ഇങ്ങനത്തെ വരുന്ന 416 കിലോ ജൂൾ പെർ മോൾ, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുന്ന 416 ആണെന്ന്. അത് ശരിയല്ല, അത് ഉറപ്പായിട്ടും ശരിയല്ല, എന്നിരുന്നാലും എനിക്ക് ഒന്നുമില്ലാത്തതിന്റെ കാര്യം നല്ലതല്ലേ, എന്തെങ്കിലും ഒരു വാല്യൂ അപ്രോക്സിമേറ്റ്ലി കിട്ടണത്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഫിക്സ് ചെയ്യും കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ഏകദേശം 416 കിലോ ജൂൾ പെർ മോൾ ആണെന്ന് എന്ത് ചെയ്യും, ഞാൻ അങ്ങ് ഫിക്സ് ചെയ്യും. അത് അപ്രോക്സിമേറ്റിലാണ്, ഒരിക്കലും ശരിയല്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് മീൻ ബോണ്ട് എന്താൽപി. കാരണം എനിക്ക് അല്ലാതെ കാർബൺ ഹൈഡ്രജൻ മാത്രം വില കിട്ടില്ല, അപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ആ ഏകദേശം 416 കൊടുക്കേണ്ടി വരും. കാരണം ഇതിന്റെ ആവറേജ് അല്ലേ 416 എന്ന് പറയണേ, അപ്പൊ ഏകദേശം 416 കിലോ ജൂൾ പെർ മോൾ ആവശ്യം വരുന്ന എന്ത് ചെയ്യാം, എനിക്ക് അസ്യൂം ചെയ്യാം. അത് നമ്മൾ എന്തെടുത്തേക്കണേ, മീൻ ബോണ്ട് എന്താൽപി എടുത്തേക്കണേ. ഓക്കെ, മീൻ ബോണ്ട് എന്താൽപി. ഇനിയിപ്പോ വേറെ ഉദാഹരണം, വേറെ കാര്യം പറയട്ടെ, ഇപ്പൊ ഇവിടെ മീഥൻ അല്ല, ഇപ്പൊ നോക്കേ ഇതാണ് അവസ്ഥ വെച്ചോ, CH3Cl. ഇവിടെ ഞാൻ കണ്ടുപിടിച്ച, ഇവിടെ ഞാൻ ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരിക്കും ഈ വാല്യൂ വരുമോ, ഉറപ്പായിട്ട് വരില്ല. കാരണം കാർബണും ക്ലോറിനും തമ്മിൽ റിമൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, വാല്യൂ വേറെ വരും, ഉറപ്പായിട്ട് വരും. അപ്പൊ ഒരു അപ്രോക്സിമേറ്റ്ലി ഏകദേശം അടുത്തായിട്ട് ആര് വരും, 416 വരും. ഞാൻ പറഞ്ഞില്ല ഇത് അപ്രോക്സിമേറ്റ് വരും, നമുക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏകദേശം നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും, ആ ഇതിന്റെ ഏകദേശം ഇതിന്റെ അടുത്താണ് ആ വാല്യൂ, ഇതിനൊരു ഐഡിയ കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കണ്ടുപിടിച്ചാലും ഏകദേശം വാല്യൂ കിട്ടും, പക്ഷെ ഇതിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഓരോ വർഷം കണ്ടുപിടിക്കണമെങ്കിൽ മെനക്കെടല്ലേ ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്യണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മീൻ ബോണ്ട് എന്താൽപ്പി എടുക്കും. വലിയ വ്യത്യാസം വരില്ല, ഇങ്ങനെ എടുക്കാനുള്ള കാരണം ഈ കിട്ടുന്ന വാല്യൂവും അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന വാല്യൂവും ഇവിടെ കിട്ടുന്ന വാല്യൂ തമ്മിൽ വലിയ വ്യത്യാസം വരില്ല. അത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്നും ഇല്ലാത്തവരുടെ അല്ലല്ലേ ഏകദേശം കഴിയുള്ളത്. ഓക്കെ, വലിയ വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മീൻ ബോണ്ട് എന്താൽപ്പി എടുക്കാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യണേ, ഞാൻ മീൻ ബോണ്ട് എന്താൽപ്പി കണക്കാക്കേണ്ടതും അതിന്റെ ആവശ്യകതയും. കാരണം എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എനിക്കൊരു റിയാക്ഷനിൽ എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായി പറയാക്കൂല, പക്ഷേ ഒരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി തൊട്ടുമ്പുള്ള ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് ഈ വാല്യൂ കണ്ടുപിടിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് അല്ലേ. ഒരു കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കാനായിട്ട് എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വരും എന്നൊരു കണക്കുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അത്ര എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മതി. ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് നടത്താൻ പോവുകയാണ് ഞാൻ, എന്താ പറയുക, ഞാൻ വലിയ ഒരു എന്തോ ഒരു റിയാക്ഷൻ നടത്താനാണ് എന്റെ ബിസിനസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഏറ്റവും കൂടുതൽ ലാഭത്തിനുണ്ടാക്കണം അല്ലേ. അപ്പം ഏറ്റവും എത്രയാണ് ആവശ്യമുള്ള എനർജി അത്ര മാത്രം കൊടുക്കാൻ ശ്രമിക്കും. അപ്പം എനിക്കിവിടെ 416 കൊടുത്താൽ മതി, ഏകദേശം 416 എന്ന് പറഞ്ഞാൽ അതിനെക്കാളും കുറച്ചോ കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചോ കൊടുത്താൽ മതി എന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അതാണ് ഇതിന്റെ ഒരു ഉപയോഗം. ഓക്കെ, ബാക്കി നോക്കാം, ഇത് മാറ്റിയാണേ.
ഓക്കെ, ഇപ്പൊ മീൻ ബോണ്ട് എന്തായാലും എന്താണ്, ഓരോ കോമ്പൗണ്ട് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ആദ്യം പറഞ്ഞു സി എച്ച് ഫോറിലുള്ള സി എച്ചിന്റെ വാല്യൂ അല്ല, സി എച്ച് സി എൽ ത്രീയിലുള്ള സി എച്ചിന്റെ വാല്യൂ. ഓരോ കോമ്പൗണ്ട് മാറുമ്പോൾ എന്ത് ചെയ്യും, ഇത് വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ വലിയ വ്യത്യാസം ഒന്നും ഇല്ല, കാണില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഹെസ്സ് ലോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, കണ്ടെത്താം കാര്യം. കണ്ടാം ഞാൻ നോക്കാം, എന്താൽപി ഓഫ് റിയാക്ഷനും ബോണ്ട് എന്താൽപി തമ്മിലുള്ള ബന്ധം. ഓക്കെ, എന്താൽപി ഓഫ് റിയാക്ഷനും ബോണ്ട് എന്താൽപി തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കിയാണ് എന്താൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് എന്താൽപി ഓഫ് റിയാക്ടന്റ് മൈനസ് ബോണ്ട് എന്താൽപി ഓഫ് പ്രോഡക്റ്റ്. അതെന്താ അങ്ങനെ, നമ്മൾ എല്ലാ പ്രാവശ്യവും എന്താൽപി ഓഫ് റിയാക്ഷൻ കണ്ടെത്തുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് അല്ലേ വരുന്നേ. പക്ഷെ ഇവിടെ നോക്ക്, റിയാക്ടന്റ് മൈനസ് പ്രോഡക്റ്റ് ഇന്നുണ്ടായിരിക്കും എങ്ങനെ, ഒരു രണ്ട് സെക്കൻഡ് എടുത്ത് ആലോചിച്ച് നോക്ക് പെട്ടെന്ന്, വേറെ ഒന്നുമല്ല. നോക്കിയോ, നമുക്ക് ഇവിടെ ബോണ്ട് ഉണ്ടാവുന്നതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ബോണ്ട് പൊട്ടുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബോണ്ട് ഉണ്ടാവുന്നതിന്റെ എന്താണ്, ബോണ്ട് ഉണ്ടാവുന്നതിന്റെ എന്താൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലേ. പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ് നമ്മൾ എടുത്തിരിക്കണം അല്ലേ. എങ്ങനെയാണ് ഇവിടെ ഫോർമേഷൻ ഉണ്ടാവുന്നത്, അപ്പൊ പൊട്ടുമ്പോ എന്ത് ചെയ്യണം, അതിന്റെ ഓപ്പോസിറ്റ് എടുത്താലല്ലേ സൈൻ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. ഞാൻ ഇവിടെയും ഇവിടെയും ഒരുപോലെ എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ രണ്ടിനും നെഗറ്റീവ് വാല്യൂ വരത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടണ്ട, പൊട്ടുന്നതിന് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ചേർന്നതിന് നെഗറ്റീവ് ആയിരിക്കണ്ടേ, അങ്ങനെ ആയിരിക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം, സൈൻ ചേഞ്ച് ആണ് എന്ത് ചെയ്യണം, ഞാനിവിടെ ഇക്വേഷൻ എന്ത് ചെയ്യണം, മാറ്റണം. അങ്ങനെയാണ് എന്ത് ചെയ്യണേ, ഡെൽറ്റ ആർ എച്ച് ഓഫ് അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ആർ മൈനസ് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻ. എന്ത് ബന്ധമാണിത്, ബോണ്ട് എന്താൽപി എന്നുള്ള ബന്ധം എന്താണ്, റിയാക്ടന്റെ മൈനസ് പ്രോഡക്റ്റ് ആവാനുള്ള കാരണം. ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എല്ലാ തവണയും പഠിച്ചത് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ്, പക്ഷെ ഇവിടെ മാത്രം റിയാക്ടന്റെ മൈനസ് പ്രോഡക്റ്റ് ആണ് അതിന്റെ കാരണം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.